സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ശിഷ്യനും ക്രൂശും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ശിഷ്യൻ്റെ ജീവിതചര്യ, അതാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 26-37-33 വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 33. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശിഷ്യത്വം അതെപ്രകാരമാണ് മുന്നേറേണ്ടത് എന്നുള്ളതാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. തനിക്കുള്ളതെല്ലാം വിട്ടുപിരിയണം. അതിലൊക്കെയുപരിയായി നമുക്കായി ജീവനെ തന്ന കർത്താവിനെ സ്നേഹിക്കണം. അതിനുള്ള ബന്ധത്തിലാണ് നമ്മുടെ അനുദിന ജീവിതം എങ്ങനെയാണെന്നുള്ളത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നത്. ഇവിടെ ഒരു ശിഷ്യൻ്റെ പുതിയ സൃഷ്ടിയുടെ കാഴ്ചപ്പാടെന്താണ്, മനോഭാവം എന്താണ്, അവൻ്റെ ജീവിതചര്യ എന്താണ്, ഭൗതിക വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരു ശിഷ്യൻ ഇടപെടേണ്ടത്. ഗലാത്യലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഗലാത്യലേഖനം 6-ാം അധ്യായം 9-10. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ആളായിട്ടും അർത്ഥമായിട്ടും ഒക്കെ എങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ മറ്റുള്ളവർക്ക് സഹായമായി തീരേണ്ടത്, അതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. മടുത്തു പോകാതെ നാം നന്മ ചെയ്യുന്നവരാകണം. ആർക്കൊക്കെയാണ്? നാം എല്ലാവർക്കും, എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും നമ്മളാൽ കഴിയുന്ന സഹായം ആളായിട്ടും അർത്ഥമായിട്ടും ഒക്കെ ചെയ്യണം. അത് നമ്മൾ മടുത്തു പോകരുത്. അതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന വണ്ണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 42-ാം വാക്യം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 42-ാം വാക്യം. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 42-ാം വാക്യം. ഇത് വളരെ ശ്രദ്ധയോടെ നാം ഗ്രഹിക്കേണ്ടുന്നൊരു കാര്യമാണ്. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അനേക യാചകരെ നമ്മൾ കാണാറുണ്ട്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ
യാചിക്കുന്നവരിൽ തന്നെ അനേകരും അത് മോശമായ പ്രവൃത്തികൾക്ക് ആ പണം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ വായ്പ വാങ്ങുന്നവരും തിന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തിന്മയ്ക്ക് വേണ്ടി നാം വായ്പ കൊടുക്കണമോ മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി യാചിക്കുന്നവന് കൊടുക്കണമോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് സദൃശ്യവാക്യങ്ങൾ 3:27-28 വാക്യങ്ങളുടെ പ്രസക്തി. സദൃശ്യവാക്യങ്ങൾ 3:27-28. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാം എന്ന് പറയരുത്. അപ്പോൾ ഇവിടെ 28-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാം എന്ന് പറയരുത്. എന്നാൽ ഇവിടെ കൊടുക്കുന്നതിനുള്ള ആധാരം 27-ാമത്തെ വാക്യമാണ്. സദൃശ്യവാക്യങ്ങൾ 3:27, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. യോഗ്യന്മാരായിരിക്കുന്നവർക്ക്, ഇവിടെ ഈ യോഗ്യന്മാരായിരിക്കുന്നവർക്ക് എന്നുള്ളത് നമ്മളെങ്ങനെ തിരിച്ചറിയും? അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കാൻ ഒരുവൻ നമ്മോട് വന്ന് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മളെങ്ങനെ തിരിച്ചറിയും? അവിടെയാണ് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം നമ്മൾക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഒരു വ്യക്തി നമ്മോട് ചോദിക്കുമ്പോൾ അത് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ബോധ്യം തരേണ്ടത് പരിശുദ്ധാത്മാവാണ്. എഫേസ്യ ലേഖനം 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എഫേസ്യ 2:10, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ നാം ചെയ്യുന്ന എല്ലാ നന്മകളും നമ്മുടെ ഇഷ്ടത്തിൽ നിന്നോ സ്വയത്തിൽ നിന്നോ ഉരുവാകുന്നതിനപ്പുറം ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന അവസ്ഥയിലേക്ക് നാം വരണം. അവിടെയാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ്റെ നിരന്തരമായ ഉപദേശം നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ യാചിക്കുന്നവന് കൊടുക്കണമോ എന്നുള്ള നിർണയം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കണം. നന്മ ചെയ്യാൻ ഉത്സാഹമുള്ളവരായിരിക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ മനോസമാധാനത്തിനോ അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുന്നവനാണ് എന്നുള്ള ആ ഒരു പേര് വരുവാനോ ഒന്നുമാകരുത്. മറിച്ച് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നു
എന്ന അവസ്ഥയിലായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം ഉളവായി വരേണ്ടത്. ഒരു വേള നമ്മൾ ചിന്തിച്ചേക്കാം അതെത്രത്തോളം പ്രായോഗികമാകും. അവിടെയാണ് ഒരു ശിഷ്യൻ എപ്രകാരമാണ് കർത്താവിനെ ആശ്രയിക്കേണ്ടതെന്നും എപ്രകാരമാണ് ഒരു ശിഷ്യനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതെന്നും നാം മനസ്സിലാക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6:19 1 കൊരിന്ത്യർ 6:19 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഈ ഒരു അറിവ് ഒരു ക്രിസ്തുഭക്തനിൽ സദാസമയം സജീവമായിരിക്കേണ്ടതാണ്. എന്താണ് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? യേശുവിനെ രക്ഷകനും കർത്താവും പാപമോചകനുമായി നാം സ്വീകരിച്ച് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് നാൾതോറും ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ തിരിച്ചറിയേണ്ടുന്ന പ്രായോഗികമാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, അവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടു, അവൻ അവൻ്റെ സ്വന്തമല്ല, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് വസിക്കുവാനുള്ള മന്ദിരമായി അവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടു, ഇനി അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ് മുമ്പോട്ടുള്ള ഓരോ ചെയ്തികളെയും നിയന്ത്രിക്കേണ്ടത്, നിയന്ത്രിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ കാര്യസ്ഥൻ്റെ ഉപദേശപ്രകാരമായിരിക്കണം അവൻ ഓരോ നിമിഷവും അവൻ മുമ്പോട്ട് പോകേണ്ടത്. നന്മ ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിലായിരുന്നാലും ശുശ്രൂഷയുടെ കാര്യത്തിലായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അവനിൽ വസിച്ചുകൊണ്ട് അവനെക്കൊണ്ട് ചെയ്യിക്കുന്നു എന്ന അവസ്ഥയിലേക്കുള്ളൊരു സമർപ്പണം ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന ഏതൊരു ശിഷ്യനും ആവശ്യമാണ്. അവിടെയാണ് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഏതളവിൽ കൊടുക്കണം എന്നൊക്കെയുള്ള നിശ്ചയം ഒരു ക്രിസ്തുഭക്തനുണ്ടാകുന്നത്. അല്ല എങ്കിൽ എന്തു പറ്റും? കർത്താവിനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഏത് മോശം പ്രവൃത്തി ചെയ്യുന്നവൻ ഏത് തിന്മ പ്രവർത്തിക്ക് വേണ്ടി വന്ന് ചോദിച്ചാലും നമ്മൾ കൊടുക്കും, കാരണം വചനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതി കൊടുക്കും. പക്ഷേ വരുന്ന പ്രശ്നം അവനെ തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ, നന്മയ്ക്കായിട്ടാണ് നാം ചെയ്യുന്നതെങ്കിലും അത് തിന്മയുടെ ഫലമായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അവിടെയാണ് കാര്യസ്ഥൻ്റെ സമ്പൂർണമായ ഉപദേശവും നടത്തിപ്പും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിൻ്റെ ആവശ്യകത. നോക്കണമേ, 1 യോഹന്നാൻ 3:16-18 1 യോഹന്നാൻ 3:16-18 അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? 18-ാം വാക്യം, കുഞ്ഞുങ്ങളെ
നാം വാക്കിനാലും നാവിനാലും അല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഇവിടെയാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഏത് മാനദണ്ഡമാണ് നാം സൂക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നത്. നോക്കണമേ, ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ഏതളവിലും നൽകുവാൻ നാം തയ്യാറാകണം, അതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ അറിയിക്കുന്നത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കൂട്ടായ്മകളിൽ നമ്മുടെ ഒപ്പം കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു സഹോദരന് ഒരു ഞെരുക്കമുണ്ടെങ്കിൽ, ഒരാവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ, പലപ്പോഴും പൊതുവേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ആകട്ടെ സഹോദര ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ നമ്മളിൽ സാമ്പത്തികം ഉണ്ടായിരിക്കും, സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും, എന്നാലും പൊതുവേ ഒരു സഹോദരൻ്റെ ആവശ്യം അത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് അറിഞ്ഞാലും അതിന് കൊടുക്കുവാൻ നമുക്ക് താല്പര്യം ഉണ്ടായെന്ന് വരത്തില്ല. അവിടെയാണ് യോഹന്നാൻ എഴുതുന്ന ഈ ലേഖനത്തിൻ്റെ ഈ വാക്യത്തിൻ്റെ പ്രസക്തി. കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യുവാൻ അടിസ്ഥാനമായിരിക്കുന്ന ഘടകം യേശുക്രിസ്തു നമ്മോട് കാണിച്ച മനസ്സലിവാണ്. യേശുക്രിസ്തു ഏതറ്റം വരെ നമ്മളെ സ്നേഹിച്ചു, ഏതറ്റം വരെ നമുക്ക് വേണ്ടി തന്നു, അവിടുത്തെ ജീവൻ, അവിടുത്തെ ശരീരം, അവിടുത്തെ രക്തം, ഇതെല്ലാം പാപികളായിരുന്ന നമുക്ക് വേണ്ടി അവിടുന്ന് നൽകി നമ്മളെ രക്ഷിക്കുവാൻ. നമ്മുടെ ഒരു ഗുണം കൊണ്ടുമല്ല, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടുമല്ല, നമ്മുടെ സ്നേഹം കൊണ്ട് മാത്രം. അപ്പോൾ നന്മ ചെയ്യുന്നതിൽ നാമും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന അടിസ്ഥാന തത്വം അതായിരിക്കണം. പ്രതിഫലം ലഭിക്കുമെന്ന് കരുതിയല്ല, നമുക്ക് തിരികെ തരുമെന്ന് കരുതിയല്ല, കർത്താവ് നമ്മളോട് മനസ്സിൽ കാണിച്ച് നമുക്ക് വേണ്ടി തന്നു, അതുകൊണ്ട് ആ ഒരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നാമം മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവരാകണം. ഇത് കേവലം ഒരു ഉപദേശമായിട്ട് മാത്രം അവിടെ ഒതുങ്ങുകയല്ല, ഭക്തന്മാരുടെ ജീവിതത്തിൽ ഈ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 8:1 സഹോദരന്മാരെ, മക്കദൂന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. 2 കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. 3 വരുമ്പോൾ വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. 4 പ്രാപ്തി പോലെയും പ്രാപ്തിക്കു മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അപ്പോൾ യോഹന്നാൻ ഇവിടെ പറഞ്ഞത് കേവലം അത് വായിച്ചു പഠിക്കേണ്ടുന്നൊരു വാക്യമായിട്ടങ്ങ് മാറുകയല്ല, മക്കദോന്യ സഭയിലെ സഹോദരങ്ങൾ ആ രീതിയിൽ കൂട്ടുസഹോദരങ്ങളെ സഹായിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും
അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും, അവരുടെ അവസ്ഥ മഹാദാരിദ്ര്യമാണ്, കഷ്ടത എന്ന കഠിന ശോധനയില്ല. എന്നാലും അവർക്കു വേണ്ടി ജീവനെ യാതൊരു ഉപാധിയും കൂടാതെ നൽകിയ അരുമനാഥൻ്റെ ആ സ്നേഹത്തിൽ കൂട്ടുസഹോദരങ്ങൾക്ക് വേണ്ടി കരുതാൻ അവർ തയ്യാറാകുകയാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന, കർത്താവ് വരുമ്പോൾ പോകും എന്നുള്ള ഉറപ്പിലിരിക്കുന്ന നമ്മളെല്ലാവരും ഇത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ കൂട്ടായ്മകളിൽ പലപ്പോഴും കൂട്ടുസഹോദരൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന്, അവൻ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ അതിനെപ്പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആത്മീയ സഹോദരങ്ങളെന്ന് പറയുന്നവരെത്തി നിൽക്കുന്ന കാലഘട്ടമാണ്. ആരുടെയും കുറ്റമല്ല, നാം നമ്മെ തന്നെ പരിശോധിക്കണം, നാം എവിടെ എത്തി നിൽക്കുന്നു. അവിടെയാണ് ആർക്ക് എങ്ങനെ എപ്പോൾ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനാൽ ഉപദേശം ലഭിച്ചിട്ട് അതേ അളവിൽ പ്രവർത്തിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 2:44 45 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പെന്തക്കോസ് നാളിൽ കർത്താവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു, സകലവും പൊതുവകയും നിണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. അവിടം കൊണ്ട് തീർന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 4:32 എന്നുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. 34 വാക്യം, മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല, നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും, പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. 32, 34, 35 വാക്യങ്ങൾ. കേവലം അത് ആദിമ കാലഘട്ടത്തിൽ മാത്രം അനുഭവമായിരുന്നില്ല, ശേഷം മുമ്പോട്ട് വരുമ്പോൾ കൊരിന്ത്യ സഭയിൽ നമ്മൾ കാണുന്നു, കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവർ കൂട്ടസഹോദരന്മാർക്ക് വേണ്ടി അവരുടെ മഹാദാരിദ്ര്യത്തിലും കരുതുവാൻ അവർ തയ്യാറാകുകയാണ്. ഇത് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2:4 കാണുന്നത് പോലെ വസ്തുക്കളെല്ലാം വിറ്റ് കൊണ്ടുവന്ന് ഇന്ന് അപ്പോസ്തലന്മാരുടെയും വചനം പഠിപ്പിക്കുന്നവരുടെയൊക്കെ കാൽക്കൽ കൊണ്ടുവയ്ക്കാൻ ഈ കാലഘട്ടത്തിൽ പലവിധമായ സാഹചര്യങ്ങൾ കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. അത് പലപ്പോഴും നാം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകണമെന്നില്ല. എന്നാൽ അവിടെ വ്യക്തിപരമായി നാം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അതേ അളവിൽ തികയ്ക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിൻ്റെതായ ആവശ്യകതയുണ്ട്. നോക്കണമേ, അപ്പോസ്തല പ്രവൃത്തി 20:30-35 വരെയുള്ള വാക്യങ്ങൾ ഭക്തനായ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20:33-35 വരെ. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. പ്രബോധിപ്പിക്കുക, മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തി 20:33-35 വരെ. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. 35 വാക്യം, ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇത് നാം
നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വീടും വസ്തുവും ഉള്ളതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ കാലഘട്ടത്തിൽ ദൈവജനം പഠിപ്പിക്കുന്നവരുടെയോ അപ്പോസ്തലന്മാരുടെയോ പാസ്റ്റർമാരുടെയോ ഒക്കെ കാൽക്കൽ കൊണ്ട് വയ്ക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. കാരണം പൊന്നും വെള്ളിയും എനിക്കില്ല എന്ന് പൗലോസും യോഹനാനും ഒക്കെ പറഞ്ഞതുപോലെയുള്ള ചിന്താഗതി ആകണമെന്നില്ല ഈ കാലഘട്ടത്തിൽ പല ശുശ്രൂഷകന്മാർക്കും. അത് നാം വളരെ പരിജ്ഞാനത്തോടെ ചെയ്യേണ്ടതാണ്. എന്നാൽ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ നമുക്കെടുക്കാവുന്ന ഒരു നിലപാടുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 20:35 വാക്യം നമ്മൾ കാണുകയാണ്. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശുദാൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. അത് പൗലോസ് ദൃഷ്ടാന്തം കാണിക്കുക. എന്താണ്? പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുക. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കും, എനിക്ക് ഒരു നല്ല ജോലി കിട്ടി, എനിക്ക് കുറച്ച് പണം കിട്ടി, അതെൻ്റെ അധ്വാനം കൊണ്ടാണ്, എൻ്റെ കഴിവുകൊണ്ടാണ്, എൻ്റെ മിടുക്കുകൊണ്ടാണ്, അത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമുള്ളതാണ്, പിന്നെ അങ്ങേയറ്റം പോയാൽ അതിൻ്റെ ഒരു ഭാഗം ദശാംശമായിട്ട് കൊടുക്കും. എന്നാൽ ഓർക്കുക, ദശാംശം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ ഉപദേശമല്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങി, അതുകൊണ്ട് തന്നെ നമുക്കുള്ളതെല്ലാം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തിൽ നാം അധ്വാനിക്കുമ്പോൾ അതെനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കു കൂടി വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായി അതേ അർത്ഥത്തിൽ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നാം ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നിത്യതയിൽ നമുക്ക് അതിൻ്റേതായ കുറവ് അനുഭവപ്പെടുമെന്ന് തിരുവെഴുത്ത് നമ്മൾ വായിക്കുകയാണ്. ഇത് വളരെ ഗൗരവത്തോടെ ഘനത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ അനേകർ കർത്താവിനെ സ്വീകരിക്കുന്നത് തന്നെ ഈ ഭൂമിയിൽ സുഖകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ എങ്ങനെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്? അവർക്ക് തന്നെ തികഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ? പക്ഷെ അവിടെയാണ് ഒരു ശിഷ്യൻ്റെ ദൗത്യം. ശിഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ ക്രൂശെടുത്ത് അനുഗമിക്കുക, അവൻ്റെ ഒത്തിരി ഇഷ്ടങ്ങൾ കാണും. പക്ഷേ ആ ഇഷ്ടങ്ങളെയെല്ലാം അവൻ കർത്താവിൽ ക്രൂശീകരിക്കേണ്ടി വരും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാൽ ആലോചന പ്രാപിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഒരു വേള നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമമഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എയ്മൻ ടിവി നെറ്റ്‌വർക്ക്, ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. YouTube and Facebook, Amen TV Network, Trivandrum, Kerala.